നമസ്കാരം. നേത്രപ്പഴം അഥവാ ഏത്തപ്പഴം മലയാളികളുടെ പ്രിയ ഭക്ഷണമാണ്. ഇത് പല രീതിയിലും ഭക്ഷണത്തിൽ നാം ഉൾപ്പെടുത്താറുണ്ട്. പഴത്തും പുഴുങ്ങിയും നെയ് ചേർത്ത് വേവിച്ചും പഴം നുറുക്കിയതായും പച്ചക്കായായെങ്കിലും തോരൻ ഉപ്പേരിയുമായി ഉണ്ടാക്കിയെല്ലാം നാം ഇത് ഉപയോഗിച്ചു വരുന്നു. ഇത് ആരോഗ്യത്തിന് മികച്ച ബലമാണെന്ന് തന്നെ പറയാം. തികച്ചും നാടൻ ബലത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഇത് നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ചെറുതല്ല. ഇതിനാൽ തന്നെയാണ് ഇതിനെ മാജിക് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നതും. ശരീരത്തിന് ആവശ്യമായ എല്ലാ മിനറലുകളും അടങ്ങിയ ഒന്നാണിത്. ഏറെ ഊർജം ശരീരത്തിന് നൽകുന്ന ഇത് പ്രോട്ടീനുകൾ, കാൽസ്യം, വൈറ്റമിനുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ്. നേന്ത്രപ്പഴം കഴിക്കുന്ന രീതിയും പ്രധാനമാണ്. പലതരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെങ്കിൽ ഇത് കഴിക്കുന്നത് പലതരത്തിലായിരിക്കണം. ഉദാഹരണത്തിന്, ഇത് നല്ലതുപോലെ പഴുത്ത് കഴിക്കുന്നതാണ് ദഹന പ്രശ്നങ്ങൾക്ക് നല്ലത്. ഇതുപോലെ ദഹിക്കാൻ പ്രയാസമുള്ളവരും കുട്ടികളുമെല്ലാം ഇത് പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലത്. ഇത് ദഹനം എളുപ്പമാക്കുന്നു. പുഴുങ്ങിയ പഴം നല്ല ഒന്നാം തരം കാർബോഹൈഡ്രേറ്റാൽ സമ്പുഷ്ടമാണ്. വൈറ്റമിൻ ബി, സി, വൈറ്റമിൻ എ എന്നിവയാൽ സമ്പുഷ്ടവുമാണ്. എന്നാൽ പഴം പുഴുങ്ങുമ്പോൾ ഇതിലെ വൈറ്റമിൻ സി അളവ് കുറയുകയാണ് ചെയ്യുന്നത്. നാം മൂഡ് ഓഫായി ഇരിക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഇതിലെ ടിപ്റ്റോഫാൻ എന്ന വസ്തു നല്ല മൂടുണ്ടാക്കുന്ന സെറോട്ടിയൻ എന്ന ഹോർമോൺ ഉൽപ്പാദനത്തിന് വളരെയധികം സഹായിക്കുന്നു. ടിപ്റ്റോഫാൻ രക്തക്കുഴലുകൾ വികസിക്കുന്നത് തടഞ്ഞ് ബി പി നിയന്ത്രണത്തിൽ നിർത്തുന്നു. ഇതുവഴി ഹൃദയാരോഗ്യത്തിന് ഗുണകരമാണ്. സ്ട്രോക്ക്, അറ്റാക്ക് സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. പഠിക്കുന്ന കുട്ടികൾക്ക് നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴം നൽകുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇടത്തരം പഴുത്ത ഏത്തപ്പഴം നാരുകൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നതാണ്. പ്രമേഹ രോഗികൾക്ക് ഇത്തരം ഏത്തപ്പഴമാണ് നല്ലത്. കാരണം ഇത് രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് മെല്ലെ മാത്രമേ വിടുന്നുള്ളൂ. അതിനാൽ തന്നെ പെട്ടെന്ന് ഷുഗർ വർദ്ധിക്കുന്നില്ല. ഇതിൽ റെസിസ്റ്റൻസ് സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ പ്രമേഹ രോഗത്തിന് ഭീഷണിയാകുന്നില്ല. എന്നാൽ അധികം പഴുക്കാത്ത പഴത്തിന്റെ ദഹനം ചെറുകുടലിലും വൻകുടലിലും നടക്കുന്നു. ഇതിൽ ഫൈബറുകളും ധാരാളമുണ്ട്. ഇതിനാൽ തന്നെ ഇത് നല്ല ശോധനയ്ക്കും ദഹനത്തിനും സഹായിക്കുന്നു. തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് അധികം പാകമാകാത്ത ഇടത്തരം പഴുത്ത ഏത്തപ്പഴമാണ് നല്ലത്. ഇതിൽ വൈറ്റമിൻ B6 ധാരാളമുണ്ട്. Type 2 പ്രമേഹം വരുന്നത് തടയാൻ ഇതിലേറെ നല്ലതാണ്. അതുപോലെ തന്നെ പച്ച ഏത്തക്കായും ചെറുപയറും പുഴുങ്ങി പ്രാതലിന് കഴിക്കുന്നതും പ്രമേഹത്തിന് നല്ല മരുന്നാണ്. ഇത് പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല ആർക്കും കഴിക്കാവുന്ന മികച്ച പ്രാതലാണ്. ഇത് ധാരാളം ഊർജം നൽകുന്നു. പ്രോട്ടീൻ സമ്പുഷ്ടവുമാണിത്. തടി കുറയ്ക്കാനും പെട്ടെന്ന് വിശപ്പ് തോന്നാതിരിക്കാനും ഇത് വളരെയധികം നല്ലതാണ്. ക്ഷീണമകറ്റാനും ഉത്തമം തന്നെയാണ്. കറുത്ത തൊലിയോടുകൂടിയുള്ള ഏത്തപ്പഴം ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന ഒന്നാണ്. ഇത് കേടായതെന്ന് കരുതി കളയേണ്ടതില്ലെന്നർത്ഥം. ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. സാധാരണ ഏത്തപ്പഴത്തേക്കാൾ 7 ഇരട്ടി രോഗപ്രതിരോധശേഷി ഈ ഏത്തപ്പഴത്തിനുണ്ടെന്നാണ് വാസ്തവം. കറുത്ത തൊലിയുള്ളതും കുത്തുകളുള്ളതുമായ ഏത്തപ്പഴം ഈ ഗുണങ്ങൾ നൽകുന്നതാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്നാൽ ഏത്തക്കായ ഉപ്പേരിക്കായി വറുത്ത് കഴിക്കുമ്പോൾ മേൽപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടുന്നു. ഇത് ആരോഗ്യത്തിന് ദോഷകരവും കൂടിയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.